എം ടി നാസാമിൻ കലക് സ്റ്റോറീസ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് നല്ല ടേസ്റ്റി നാടൻ ഉണ്ണിയപ്പം വീട്ടിൽ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ല ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എടുക്കാം. 2 കപ്പ് പച്ചരി 5 മണിക്കൂർ കുതിർത്തത് വെച്ചിരിക്കുന്നതാണ്. അതിനകത്തേക്ക് ഒരു ചെറിയ പീസ് ഉണങ്ങിയ തേങ്ങ, 2 ടേബിൾ സ്പൂൺ എള്ള്, ഒരു സ്വല്പം ജീരകവും ഏലക്കയും, പിന്നെ 2 പാളിയും, 1/2 കപ്പ് വെള്ളം, പിന്നെ 1 വലിയ ഉണ്ട ശർക്കര ഉരുക്കിയെടുത്ത് വെച്ചിരിക്കണം 1/2 കപ്പ് വെള്ളത്തിനകത്തേക്ക്. പിന്നെ മിക്സിയിൽ ചേർന്നകത്തേക്ക് പഴം എടുത്ത് വെച്ചിട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരക്കണ്ട, ഒരു മീഡിയം സൈസിലേക്ക് അരച്ചെടുക്കാം. അതിനകത്തേക്ക് നമ്മൾ അരച്ച് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാണിയോട് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്തിട്ടിട്ട് അരക്കേണ്ട, ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി ഇടുന്നത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഈ ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എള്ളും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനകത്തേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കയും കൂടെ ചതച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ജീരകവും ഏലക്കയും നമ്മൾ അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായി. അത് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഇങ്ങനെ നമുക്ക് ഓരോന്ന് കോരി ഒഴിച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റും. അപ്പം അത് 2 സൈഡും ഒരു ബ്രൗൺ കളർ ആവണവരേക്കും അത് നമുക്ക് വറുത്തെടുക്കാം. രണ്ട് സൈഡും നല്ല മെറൂൺ കളർ ആയിട്ടുണ്ട്. അത് ഇനി എണ്ണയൊക്കെ പോയി കഴിഞ്ഞ ശേഷം നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ അതാ നമ്മൾ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നല്ല അകത്തൊക്കെ നല്ല അസലായിട്ട് വെന്ത് നല്ല എന്താ സ്പോഞ്ചി ആയിട്ടിരിക്കുകയാണ്.